നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു തോരൻ കറിയുടെ വീഡിയോയുമായിട്ടാണ്. ഇന്ന് നമുക്ക് നല്ലൊരു കൂർക്കത്തോരൻ തയ്യാറാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നവർ ആദ്യമേ തന്നെ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കൂർക്കത്തോരൻ തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 1/4 കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. കൂർക്ക നന്നായി ചിരണ്ടി കഴുകി എടുത്ത ശേഷം നമ്മൾ കായൊക്കെ തോരൻ വെക്കാൻ അരിയുന്ന പോലെ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനരയ്ക്കുന്നതിനായി ഏകദേശം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി, 1 അല്ലി വെളുത്തുള്ളി, കുറച്ച് കാന്താരി, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. കാന്താരിയോ പച്ചമുളകോ ഏത് വേണമെങ്കിലും നമ്മുടെ എരിവിൻ്റെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൂർക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമേ തന്നെ കൂർക്കയൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കൂർക്ക വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. കൂർക്കയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലായതിനാൽ ഒരല്പം വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ ഉപ്പ് കല്ല് കലക്കി അതിൻ്റെ നീരാണ് ചേർക്കുന്നത്. കൂർക്ക അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യമേ തീ ഒന്ന് നന്നായി കൂട്ടിയിട്ട് അല്പം തിളച്ചതിന് ശേഷം വേണം ലോ ഫ്ലെയിമിലാക്കാൻ. കൂർക്ക വാടിപ്പോകാതെ ആദ്യമേ ഒന്ന് ആവി കയറണം. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തോരൻ കറിക്ക് അരയ്ക്കുന്ന പോലെ വേണം അരച്ചെടുക്കാൻ. കൂർക്കയ്ക്കുള്ള തേങ്ങ നമ്മൾ എടുത്തു വെച്ചത് അരച്ചെടുത്തിട്ടുണ്ട്. അതിൽ 1 ദണ്ട് കരിവേപ്പില മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കൂർക്ക ഒന്ന് തുറന്നു നോക്കാം. കൂർക്ക വെന്ത് വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരപ്പൊടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വെക്കാം. അതിനുശേഷം ഇത് വീണ്ടും അടച്ചു വെച്ച് വെള്ളം വറ്റി വരുമ്പോഴേക്കും ഒരല്പം പൊതിഞ്ഞിരിക്കത്തക്ക വിധത്തിൽ ഇത് ഓഫ് ചെയ്യണം. നമ്മുടെ കറി വെന്ത് പറ്റിയാൽ നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ തോരൻ കറി നന്നായി പറ്റി വന്നിട്ടുണ്ട്. അല്പം വെള്ളപ്പിടുത്തത്തോടുകൂടി വേണം തീ ഓഫ് ചെയ്യാൻ. തേങ്ങ എല്ലാം നന്നായി പൊതിഞ്ഞ് നല്ല ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് കടുക്, കറിവേപ്പില, ഉള്ളി ഇവയെല്ലാം കൂടെ താളിച്ചത് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ കറിയാണിത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂർക്കത്തോരൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചോറിന് കൂട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഈ വീഡിയോ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നതിനായി സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്നമർത്തുക.